ഓം നമോ നാരായണായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൂടെ പറഞ്ഞു വന്നത് ദേവന്മാർ അസുരന്മാർ രണ്ട് ശക്തികളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും ഇരുട്ടാണ്, മറ്റേത് വെളിച്ചമുണ്ടെങ്കിലും ചില നേരത്ത് നിഴൽ പോലെ ഇരുട്ട് വരുന്നതുമാണ് ദേവതകൾക്ക്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അസുരാക്രമത്താൽ, അതായത് മഹാബലിയുടെ അക്രമത്താൽ ദേവലോകത്തിൽ നിന്ന് ഇന്ദ്രൻ ഭ്രഷ്ടനാക്കപ്പെട്ടു. ഇന്ദ്രൻ മാത്രമല്ല ഭ്രഷ്ടനാക്കപ്പെട്ടത്, അവിടെ പലരും, അപ്സരസ്ത്രീകളും മറ്റുള്ളവരും എല്ലാം അവിടെ നിന്ന് തുരത്തപ്പെട്ടു. ദേവേന്ദ്രനൊക്കെ പലയിടത്തേക്ക് പലായനം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ മൂന്ന് ലോകങ്ങളും കീഴടക്കി സസുഖം വാഴുകയാണ് മഹാബലി ചക്രവർത്തി. ഇത് ഈ ഒരു സങ്കടം, താൻ അനുഭവിച്ചു വന്നിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം ഒരു ദിവസം ഇല്ലാണ്ടായി. ഇനി എന്താണ് തൻ്റെ മുമ്പിൽ വഴി എന്നാലോചിച്ച് ദേവേന്ദ്രാദികൾ അവരുടെ ചുറ്റിനും ബൃഹസ്പതിയെ അവർ എന്ന് ശരണം പ്രാപിച്ചു. ബൃഹസ്പതിയാണല്ലോ അവരുടെ ഗുരു. എപ്പോഴും നമുക്കൊരു ആളെ ആവശ്യമാണ്. ചില പ്രതിസന്ധി ഘട്ടത്തിൽ അവരോട് ചില അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ശാന്തചിത്തരാണ് അവരെങ്കിലും നമുക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തരും. അത് കേട്ടുകൊണ്ട് നമ്മുടെ മനസ്സിന് വലിയ മാറ്റം ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേവേന്ദ്രൻ ബൃഹസ്പതിയെ സമീപിച്ചത്, ഗുരുവിനെയാണ് സമീപിച്ചത്. തനിക്കിനി തൻ്റെ മുമ്പിൽ എന്താണ്? എനിക്കും ഈ ഭാഗവതം പഠിക്കുന്ന എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി എന്തായാലും വന്നു ചേരും. ഒന്നുകിൽ നിങ്ങൾ ഇതുപോലുള്ള ഗ്രന്ഥങ്ങളെ ആശ്രയിക്കുക. ജീവിതം ഏതെങ്കിലും രീതിയിൽ അവസാനിപ്പിക്കാൻ വ്യഗ്രത കാണിക്കുന്ന ആളുകൾ അല്പം ഇതെല്ലാം ജാഗ്രതയോടുകൂടി കേട്ടാൽ എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങിയ ദേവേന്ദ്രന് തൻ്റെ ഗുരുവായ ബൃഹസ്പതിയുടെ അടുക്കൽ ചെന്ന് ഉപദേശം സ്വീകരിച്ചുകൊണ്ട് വേണ്ടുന്ന ചെയ്യാൻ ഭാഗവതം പഠിപ്പിക്കുന്നത് പോലെ നമുക്കും നന്മ നിറഞ്ഞവരും അല്ലെങ്കിൽ ഗുരുകാരുണ്യമുള്ളവരും ഒക്കെയായ നല്ല നന്മയുള്ള മനുഷ്യരുടെ അരികിൽ ചെന്ന് വേണ്ടുന്ന ഉപദേശങ്ങളും സ്വീകരിച്ചാൽ ഒരു പക്ഷേ അതിദുർലഭമായിരിക്കുന്ന മനുഷ്യജന്മം ഏറ്റവും സുഖകരമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും. ഇല്ല എങ്കിൽ ആ ജന്മം അതോടുകൂടി അവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഇന്ദ്രൻ ബൃഹസ്പതിയുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥനാ നിർഭരമായി നിന്നുകൊണ്ട് തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു. പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ബ്രഹ്മദേവൻ്റെ അടിയിൽ പോകാം. അങ്ങനെ ബൃഹസ്പതിയും ദേവേന്ദ്രാദി ദേവതകളും കൂടി ചേർന്ന് ബ്രഹ്മദേവൻ്റെ അരികിൽ ചെന്ന് ബ്രഹ്മദേവനെ സ്തുതിച്ചു. ദേവതാസ്തുതികൾ എപ്പോഴും ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഓരോരുത്തരുടെ ഉള്ളിൽ പല പ്രകാരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും, അതെല്ലാം സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്തുതികൾ ചൊല്ലാറുണ്ട്. ഇവിടെയും സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ ഉള്ളിലുള്ള അഭിലാഷത്തെ, അതായത് ദേവേന്ദ്രന് ദേവലോകത്തെ വീണ്ടും പ്രാപ്യമാകുന്നതിന് വേണ്ടി ബ്രഹ്മദേവനെ സ്തുതിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, എന്നെ സ്തുതിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല, നീ പലതവണ വന്ന് സ്തുതിച്ചിട്ടില്ലേ ദേവേന്ദ്ര, ആ സ്തുതിയിലെല്ലാം തന്നെ നാം സംപ്രീതനായിട്ടുമുണ്ട്. പക്ഷേ ചില കഴിവുകേടുകൾ കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം ആയിത്തീരുന്നത്. മനുഷ്യൻ ചില ഉയർച്ചകളിൽ അവൻ വന്ന വഴിയെ മറന്നു പോകുന്നത് കൊണ്ടാണ് പല ഉയർച്ചകളിലും അവൻ അവനെ തന്നെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമുക്ക് കാണാം, അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവസാനം വളരെ ദുരിതങ്ങളും വന്നു ചേരുന്നുണ്ട്. അപ്പം നിങ്ങളൊരു വലിയ ഉയർച്ചയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളവിടെ ചുറ്റുപാടും നോക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇല്ല, ഉയർച്ചയിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കാതെ മുകളിലേക്ക് മാത്രം വേഴാമ്പലിനെ പോലെ നോക്കിയിരിക്കുന്നവർക്ക് സമീപത്ത് നടക്കുന്ന കാര്യക്രമങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ടാകില്ല. ബ്രഹ്മദേവൻ ദേവേന്ദ്രനെ ഇത് ഉപദേശിച്ചു, നീ പലതവണ എൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചു. ഈ പലതവണയും ദേവേന്ദ്രന് ഞാൻ വരങ്ങളും നൽകിയിട്ടുണ്ട്, അനുഗ്രഹവും നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് എന്നാൽ സാധിക്കുന്ന ഒന്നല്ല. മഹാബലി തികഞ്ഞ ഒരു ചക്രവർത്തിയാണ്, സത്യധർമ്മനാണ്. സത്യനിഷ്ഠയിൽ നിന്ന് ഒരല്പം പോലും വ്യതിചലിക്കുകയില്ല. അതിലുപരിയായിട്ട്
പ്രഹ്ലാദൻ എന്ന് പറയുന്ന മുത്തശ്ശൻ ഉള്ള ആളാണ്. ആ മുത്തശ്ശൻ കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ പിന്തുടരുന്ന ഒരു മഹാബലി ചക്രവർത്തിയെ എനിക്കെങ്ങനെയാണ് നിൻ വീണ്ടും ജയിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ധർമ്മനിഷ്ഠരായ ആരായാലും അവരെ ജയിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ്റെ അരികിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഇതിനു വേണ്ടുന്ന പരിഹാരം കാണണം. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. ഒന്ന് ഗുരുവിൻ്റെ അരികിൽ ചെന്നു, ഗുരു അവിടുന്ന് ബ്രഹ്മദേവൻ്റെ അരികിൽ, സൃഷ്ടികർത്താവിൻ്റെ അരികിൽ ചെന്നു സൃഷ്ടിസ്ഥിതിയിലേക്ക് പറയുകയാണ്. അതായത് വിഷ്ണു ഭഗവാൻ്റെ അരികിൽ ചെന്ന് സർവസങ്കടങ്ങളും പറഞ്ഞ് സ്തുതിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ദുഃഖത്തിന് പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ദേവേന്ദ്രന് അല്പം സമാധാനം കിട്ടി. ഗുരുവിൻ്റെ അരികിൽ നിന്ന് കിട്ടിയ സമാധാനം ഇരട്ടി ആയി ബ്രഹ്മദേവൻ്റെ അരികിൽ ചെന്നപ്പം, അത് പിന്നെയും വർദ്ധിച്ചു വിഷ്ണു ഭഗവാൻ്റെ അരികിൽ ചെന്ന് സ്തുതിക്കുവാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ മൂന്ന് ഘട്ടങ്ങളിലൂടെ തൻ്റെ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ശ്രമിച്ചതുപോലെ ജീവിതമാകുന്ന യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മളെ തേടി വഴിയരികിലൊക്കെ ഉണ്ടാവും. ഓരോ പ്രതിദിനവും അതിൻ്റെ പിന്നെ അസ്തമനത്തിലും ഉദയത്തിലുമാണെന്ന് നമ്മൾ വിചാരിക്കുക. എന്തായാലും തീർച്ചയായും ഈ അസ്തമയ ഉദയ സമയങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിരീക്ഷിച്ച് നോക്കിക്കൊണ്ട് ശരീര മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, നല്ല നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഒരു സുദിനം ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പരിവർത്തനം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ജീവിതം നേരം പോക്കല്ല, മാനസിക ഉല്ലാസമല്ല, അത് ചെയ്യേണ്ട ധർമ്മങ്ങളെ വേണ്ട വിധത്തിൽ ചെയ്യലാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക. ഭാഗവതവും ഇതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.